ഇന്ത്യയിൽ ഏറ്റവും അധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം അഞ്ചാമത്. 4000-ലധികം ആളുകൾക്കാണ് കഴിഞ്ഞ വർഷം കേരളത്തിലെ റോഡുകളിൽ ജീവൻ നഷ്ടമായത്. രാജ്യത്തെ റോഡ് സുരക്ഷയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ മോട്ടോർ വെഹിക്കിൾ ആക്ടിന് രൂപം നൽകുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലെയും ട്രാഫിക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇന്ത്യയിലെ റോഡ് അപകടങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടത്. 2015 ഇന്ത്യയിലാകെ 501,423 അപകടങ്ങളാണ് നടന്നത്. 146,133 ആളുകൾ ഈ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും 57 അപകടങ്ങളിലായി 17 പേർ മരിക്കുന്നുണ്ടെന്നും കണക്ക് വ്യക്തമാക്കുന്നു. ഏറ്റവുമധികം അപകടങ്ങൾ നടന്നത് തമിഴ്നാട്ടിലാണ്. ഏറ്റവുമധികം മരണം സംഭവിച്ചത് ഉത്തർപ്രദേശിലും. ഇന്ത്യയിൽ ഏറ്റവുമധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ കേരളം അഞ്ചാമതാണ്. 39,014 അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നടന്നത്. ഈ അപകടങ്ങളിൽ 4,196 ആളുകൾക്ക് ജീവൻ നഷ്ടമായി. 43,735 ആളുകൾക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേൽക്കുന്ന തരത്തിൽ ഏറ്റവുമധികം അപകടം നടന്നതും കേരളത്തിലാണ്. 2014 അപേക്ഷിച്ച് അപകടത്തിലും മരണത്തിലും വലിയ വർധനവുണ്ട്. അമിതവേഗതയും മദ്യലഹരിയിൽ വാഹനമോടിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മരിക്കുന്നവരിൽ 54.1% ആളുകളും 15 മുതൽ 34 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. അപകടം സംഭവിക്കുന്നവരിൽ കൂടുതലും ഇരുചക്രവാഹനക്കാരാണെന്നും റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെ റോഡ് സുരക്ഷയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതി കൊണ്ടുവരുന്നതിനായുള്ള ശ്രമം തുടങ്ങിയതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനാവുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. കൺകറന്റ് പട്ടികയിലുള്ള വിഷയമായതിനാൽ സംസ്ഥാനങ്ങളുമായി ഇക്കാര്യത്തിൽ അഭിപ്രായ സമവായമുണ്ടാക്കും. MPമാരെയും ജില്ലാ കളക്ടർമാരെയും പോലീസ് മേധാവികളെയും ഉൾപ്പെടുത്തി റോഡ് സുരക്ഷയ്ക്കായി കമ്മിറ്റി രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.